ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയർ പർച്ചേസ് ആൻഡ് സെയിൽസ് എന്താണെന്ന് നോക്കാം. ശരിക്കും ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഹയർ പർച്ചേസ് ആണ്, അതായത് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് സാധനം വാങ്ങിക്കുകയാണ്. അതെന്ന് പറയുന്നത് ശരിക്കും എന്ത് തന്നെയാണ്? സെയിൽസ് തന്നെയാണ് ഹയർ പർച്ചേസ് അല്ലേ. ശരിക്കും എന്ത് തന്നെയാണ് ഹയർ പർച്ചേസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് തന്നെയാണ് അവിടെ കണ്ടക്ട് ചെയ്യുന്നത്, സാധനം വിൽപ്പന നടത്തുകയാണല്ലേ ചെയ്യുന്നത്. പക്ഷേ എന്താണ് അറ്റ് എ ടൈം ക്യാഷ് ഫുള്ളായിട്ട് വാങ്ങുന്നില്ല, അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിൽ ഒരു ദിവസം തരാം, അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് തരാം അതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചല്ല എമൗണ്ട് കൊടുക്കുന്നത്. എങ്ങനെയാണ്? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അതിന് സെർട്ടൺ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് പലിശ കൂടി കൂട്ടിയിട്ടാണ് എവിടെ പേയ്മെൻറ്റ് നടത്തുന്നത്, ഹയർ പർച്ചേസിൽ പേയ്മെൻറ്റ് നടത്തുന്നത്. എന്നാലും അവിടെ കണ്ടക്ട് ചെയ്യുന്ന ആക്ടിവിറ്റി എന്ത് തന്നെയാണ്? സെയിൽസ് തന്നെയാണ്. അപ്പം നമുക്ക് നോക്കാം ഒരു നോർമൽ സെയിൽസും ഹയർ പർച്ചേസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പറയുന്നത് അണ്ടർ സെയിൽസ് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് അറ്റ് ദ ടൈം ഓഫ് പർച്ചേസ്. ഇപ്പോൾ സാധാരണ ഒരു സെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടത്തിനാണെങ്കിൽ കൂടി, എങ്ങനെയാണ് ഇൻ ക്യാഷിനാണെങ്കിലും അല്ലെങ്കിൽ ഒരു കടത്തിനാണെങ്കിലും എന്താണ് അറ്റ് എ ടൈം, നമ്മൾ സാധാരണ നോർമൽ ഒരു വിൽപ്പനയാണെങ്കിൽ സാധനം വാങ്ങി കഴിഞ്ഞാൽ തന്നെ എന്തായി, അവിടെ ആ വാങ്ങുന്ന ആൾക്ക് ബയർക്ക് ആ പ്രൊഡക്റ്റ് പൂർണ്ണമായും അയാളുടേതാണ് അല്ലേ. ഓണർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്? ആദ്യം തന്നെ സാധനം വാങ്ങിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബട്ട് അണ്ടർ ഹയർ പർച്ചേസ് ഓണർഷിപ്പ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി ആഫ്റ്റർ പേയ്മെൻറ്റ് ഓഫ് ദ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ്. പക്ഷേ ഹയർ പർച്ചേസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ്? എപ്പോഴാണോ ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ അവസാനത്തെ ഗഡു സെല്ലറുടെ കയ്യിൽ എമൗണ്ട് കൊടുക്കുന്നത്, അപ്പം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ബയർക്ക് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ഓണർഷിപ്പ് കിട്ടുന്നുള്ളൂ, പൂർണ്ണമായും ഉത്തരവാദിത്തം അല്ലെങ്കിൽ അവനവൻ്റെ ആയിട്ട് ഓണറായിട്ട് മാറുന്നുള്ളൂ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത് ഇൻ കേസ് ഓഫ് സെയിൽസ്, സെയിൽസിൻ്റെ കേസിൽ പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ജനറലി മെയ്ഡ് ഇൻ ലംസം. അതായത് ലംസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട്, ഇപ്പം 15, നേരത്തെ ഇൻട്രൊഡക്ഷൻ പോർഷൻ പറഞ്ഞ സമയത്ത് 10,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് വിൽപ്പന നടത്തിയതിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ സെയിൽസിൻ്റെ കേസിൽ എങ്ങനെയാണ്? ഒന്നുകിൽ 10,000 രൂപ അന്നപ്പം തന്നെ കൊടുത്തിട്ട് സാധനം വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ 10,000 രൂപ ഇനിയിപ്പോൾ അവരെന്ത് ചെയ്യാണ് ഒരു ഡിസ്കൗണ്ടൊക്കെ അനുവദിച്ചിട്ട് എന്ത് ചെയ്യാണ് ഒരു 9,600 തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ, ഒന്നുകിൽ അന്നപ്പം തന്നെ നമ്മൾ ആ മുഴുവൻ 9,600 കൊടുത്തൊരു സാധനം വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താണ് ഇന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല ഞാൻ നാളെ അല്ലെങ്കിൽ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഒരു ആഴ്ചേൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഈ ലംസം എമൗണ്ട് ഒരു തുക എന്ത് ചെയ്യും അങ്ങോട്ട് കൊടുക്കും. അല്ലാതെ എന്തല്ല, ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടല്ല പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് ഒരു ലംസം എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുകയാണ്. എന്തിൻ്റെ കേസിൽ പറയുന്നത്? സെയിൽസിൻ്റെ കേസിൽ പറയുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഹയർ പർച്ചേസ് പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ഓൾവേസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്. അവിടെ നമ്മൾ ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഗഡുക്കളായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ പറഞ്ഞിട്ടുള്ള പേയ്മെൻറ്റ്. അതായത് ഇപ്പം നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം 10,000 ആണെങ്കിൽ എന്താണ് ഒന്നുകിൽ 10,000 നമ്മൾ എന്താക്കും ഒരു 5 ഇൻസ്റ്റാൾമെൻ്റ് ആക്കി മാറ്റും. അതായത് എങ്ങനെ 2,000 5 ഇൻസ്റ്റാൾമെൻ്റ് ആക്കിയിട്ട് എന്നിട്ട് 5 തവണകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും ആ സെല്ലർക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, 2,000 ഒരു ടൈമിൽ, ദെൻ 2,000 നെക്സ്റ്റ് തേർഡ് ഇൻസ്റ്റാൾമെൻറ്റ്, 2,000 ഫോർത്ത് ഇൻസ്റ്റാൾമെൻറ്റ്, 2,000 ഫിഫ്ത്ത് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എന്തായിരിക്കും ഒരു സെർട്ടൺ പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് കൂടി കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ഇതിനകത്ത് സെയിൽസിൻ്റെ കേസിൽ എന്താണ് പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് ജനറലി മെയ്ഡ് ഇൻ ലംസം, ഒരു ലംസം എമൗണ്ട് ആയിട്ട്, ലംസം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക എന്ത് ചെയ്യും സെയിൽസിൻ്റെ കേസിൽ പേയ്മെൻറ്റ് വരിക. പക്ഷേ ഹയർ പർച്ചേസിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും പേയ്മെൻറ്റ് ഓഫ് പ്രൈസ് ഈസ് മെയ്ഡ് ഓൾവേസ് മെയ്ഡ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഇൻസ്റ്റാൾമെൻറ്റിലാണ് നമ്മളവിടെ പേയ്മെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ. ഓക്കെ, അപ്പോൾ ഫോർത്ത് പോയിൻ്റ് നോക്കുക, ശ്രദ്ധിക്കണം. ഇൻ ദ കേസ് ഓഫ് സെയിൽ ഓൺ ക്രെഡിറ്റ്, ഇപ്പോൾ നമ്മൾ കടത്തിനാണ് സാധനം വാങ്ങിക്കുന്നത് വിൽപ്പന നടത്തുന്നത് വിചാരിക്കും, സെയിൽ ഓൺ ക്രെഡിറ്റിന് അതായത് കടത്തിനാണ് വിൽപ്പന നടത്തുന്നതെങ്കിൽ ദ സെല്ലർ ക്യാൻ സ്യൂ ദ ബയർ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ദ പ്രൈസ് ഔട്ട്സ്റ്റാൻഡിങ്. അതായത് ഇൻ കേസ് ഇപ്പം കടത്തിന് വാങ്ങാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10,000 രൂപയുടെ ഒരു സാധനം വിൽപ്പന നടത്തി, ബയറ് പറയാണ് ഞാൻ ഒരാഴ്ചേൻ്റെ ഉള്ളിൽ എമൗണ്ട് തരാം കേട്ടോ എന്ന്. അങ്ങനെ ബയർ എന്ത് ചെയ്യണം, ഒരാഴ്ച കഴിഞ്ഞിട്ടും ബയർ എമൗണ്ട് സെല്ലർക്ക് കൊടുക്കുന്നില്ല,
അത് പിന്നെന്തായി, കുറച്ചും കൂടി ദിവസം നീട്ടി കിട്ടി. എന്നിട്ടും അയാൾ കൊടുക്കുന്നില്ലെങ്കിൽ ഒരിക്കലും സെല്ലർക്ക് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി കൊണ്ടുവരാനൊന്നും പറ്റില്ല. സെല്ലർക്ക് ബയറിൻ്റെ അടുത്തു നിന്ന് പ്രൊഡക്റ്റ് റീബാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ എന്താ, അയാളുടെ അടുത്തു നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റില്ല. പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ, ആ അയാൾ ഇത്ര സാധനത്തിൻ്റെ ഒരു എമൗണ്ടിൻ്റെ സാധനം വാങ്ങിച്ചു, എന്താണ് ക്യാഷ് തന്നില്ല എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റും, ഒരു കേസ് കൊടുക്കാൻ പറ്റും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, സാധനം ബയറിൻ്റെ അടുത്തു നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സെല്ലർക്ക് പറ്റില്ല. പക്ഷേ നോക്കുക, ബട്ട് എ സെല്ലർ അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം ക്യാൻ ടേക്ക് ബാക്ക് ദ ഗുഡ്സ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ബൈ ദ ബയർ ഇൻ പേയ്മെൻറ്റ് ഓഫ് എനി ഇൻസ്റ്റാൾമെൻറ്റ്. പക്ഷേ ഹയർ പർച്ചേസിൻ്റെ കേസിൽ എങ്ങനെയാണ്, അഥവാ ബയർ ഏതെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ അയാൾ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ സെല്ലർക്ക് എന്ത് ചെയ്യാം, ബയറിൻ്റെ അടുത്തു നിന്ന് ബയർ വാങ്ങിച്ചിട്ടുള്ള ആ പ്രൊഡക്റ്റ് തിരിച്ചെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അവിടെ കേസൊന്നും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്, ഇൻസ്റ്റാൾമെൻ്റ് ആക്കിയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരാളെന്താണ്, ഒരു സെല്ലറിൻ്റെ അടുത്തു നിന്ന് ഒരു ടി വി ഇൻസ്റ്റാൾമെൻറ്റിന് വാങ്ങിച്ചു, അയാൾ തവണകൾ അടയ്ക്കാൻ, അതായത് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാൻ ഫെയിലായി, അയാൾക്ക് അടയ്ക്കാൻ പറ്റിയില്ല. ഈ സെല്ലർക്ക് പോയിട്ട് എന്ത് ചെയ്യാം, ബയറുടെ അടുത്തു നിന്ന് ആ ടി വി തിരിച്ച് എടുത്തു കൊണ്ടുവരാനായിട്ട് പറ്റും. കാരണം അങ്ങനെയാണ് എഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. കാരണം മുഴുവൻ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചാൽ മാത്രമേ ശരിക്കും എന്താണ് പൂർണ്ണമായ ഉത്തരവാദിത്തം ആർക്ക് കിട്ടുള്ളൂ, ബയർക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നത് വരെ അതിൻ്റെ ഓണർ ആര് തന്നെയായിരിക്കും, സെല്ലർ തന്നെയായിരിക്കും. ഓക്കെ, ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ ടി വിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നത്, ഇൻ കേസ് ഓഫ് സെയിൽ ദ ബയേഴ്സ് പൊസിഷൻ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് ആൻ ഓണർ. ശരിക്കും സെയിൽസിൻ്റെ കേസിൽ ബയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഓണറാണ്. എന്നുവെച്ചാൽ ഒരു സാധനം വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബയർ പിന്നെ ആ സാധനത്തിൻ്റെ ഓണറാണ്. ബട്ട് ദ പൊസിഷൻ ഓഫ് ആൻ ഓണർ അണ്ടർ ഹയർ പർച്ചേസ്, പക്ഷെ ഹയർ പർച്ചേസിൻ്റെ കേസിൽ എന്താണ് ഓണറിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ലൈക്ക് ദാറ്റ് ഓഫ് എ ബെയ്ലി ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് അൺടിൽ ഹീ ബിക്കംസ് ദ ഓണർ. ശരിക്കും ആ ഫുള്ള് ഗുഡ്സിൻ്റെ എമൗണ്ട് കൊടുക്കുന്നത് വരെ അയാൾക്കതിൻ്റെ ഓണർഷിപ്പിനുള്ള കൈകാര്യം കിട്ടില്ല. അതുവരെ എന്താണ് അത് നോക്കി നടത്തുന്ന ഒരാളായിട്ടേ ആര് മാറുള്ളൂ, പർച്ചേസർ അല്ലെങ്കിൽ അതിൻ്റെ ബയർ ആവുള്ളൂ. അതിൻ്റെ ഓണർ ആവണമെങ്കിൽ എന്താവണം, ശരിക്കും അതിൻ്റെ മൊത്തം ആ എഗ്രിമെൻ്റ് അവിടെ ക്ലോസ് ആയിരിക്കണം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഡിഫറൻസ് നോക്കുക, ഇൻ കേസ് ഓഫ് സെയിൽ ഓൺ ഇമ്മീഡിയറ്റ് ക്യാഷ് ദ പ്രൈസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റ്. സെയിൽസിൻ്റെ കേസിലിപ്പോൾ നമുക്ക് എന്താണ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഇനി ക്രെഡിറ്റ് പേയ്മെൻറ്റ്സ് ആണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് ഒന്നും എന്തിന് വരില്ല, സെയിൽസിൻ്റെ കേസിൽ വരില്ല. ബട്ട് അണ്ടർ ഹയർ പർച്ചേസ് ദ ഇൻസ്റ്റാൾമെൻറ്റ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ്. അതായത് ഹയർ പർച്ചേസിൻ്റെ കേസിൽ എന്താണ് ഇൻട്രസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ കൂടെ നമ്മൾ കൊടുത്തിരിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ബാങ്കിൽ ലോൺ അടയ്ക്കൂലേ, ലോൺ അടയ്ക്കുമ്പോൾ ഓരോ തവണകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പലിശ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ആ സാധനം വാങ്ങിച്ചതിൻ്റെ എമൗണ്ടിൻ്റെ മുകളിൽ നമ്മൾ സേർട്ടൺ എമൗണ്ട് ഒരു ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം, എക്സെപ്റ്റ് ഡൗൺ പേയ്മെൻറ്റ്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 10,000 രൂപയാണ് നമ്മൾ 2,000 രൂപ വെച്ചിട്ട് 5 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അടയ്ക്കുന്നതെങ്കിൽ ആദ്യം തന്നെ സാധനം 10,000 വാങ്ങിക്കുമ്പോൾ നമ്മളൊരു 2,000 കൊടുക്കും. അതെന്ന് പറയുന്നത് ഫസ്റ്റ് പേയ്മെൻറ്റാണ്, അത് ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് പേയ്മെൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, പലിശ കൊടുക്കണ്ട. അഞ്ച് നമ്മൾ സാധനം ഇന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ 2,000 രൂപ അങ്ങോട്ട് കൊടുക്കും, രൂപ അങ്ങോട്ട് കൊടുക്കും, എന്നൊരു സാധനം വാങ്ങിക്കും. പിന്നെ ബാക്കി വരുന്ന 4 ഇൻസ്റ്റാൾമെൻറ്റിനും എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. ഡൗൺ പേയ്മെൻറ്റിൻ്റെ മുകളിൽ എന്ത് ചെയ്യില്ല, ഇൻട്രസ്റ്റ് കണക്കാക്കില്ല. പിന്നെ സെയിൽസിൻ്റെ കേസിൽ എങ്ങനെയാണ്, നോർമൽ സെയിൽസിൻ്റെ കേസിൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അതിനകത്ത് വരില്ല. ചിലപ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് അലോ ചെയ്യാം, അത്രയേ സെയിൽസിൻ്റെ കേസിൽ വരുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഹയർ പർച്ചേസ് സിസ്റ്റത്തിൽ വരുന്ന കുറച്ച് ടേംസ് പറയുന്നുണ്ട്, അതും കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് നിർത്താം. ഓക്കെ, നോക്കാം. ടേംസ് യൂസ്ഡ് ഇൻ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഒരു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റിൽ കുറച്ച് ടേംസ് വരുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും, കാര്യമായിട്ട് ഹയർ പർച്ചേസിൽ വരുന്ന രണ്ട് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒന്ന് ഹയററാണ്, ഒന്ന് ഹയർ വെൻഡറാണ്. ഹയറർ എന്ന് പറഞ്ഞിട്ട് ആരാണ്, ബയറാണ് ഹയറർ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ എ ആൻഡ് ബിയിൽ ബി ആണ് ഹയറർ, ബി സാധനം വാങ്ങിക്കുന്ന ആളാണ്.
എന്ന് പറയുന്നത് ഹയർ വെൻഡറാണ്. വെൻഡർ എന്ന് പറഞ്ഞാൽ സെല്ലറിനെയാണ് നമ്മൾ വെൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം, ഹയറർ ഈസ് ദ ബയർ ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് പ്രകാരം ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിക്കുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹയറർ എന്ന് പറയുന്നത്. അപ്പോൾ ബയർ ബയ്യർ ആണ് ആര്, ഹയറർ എന്ന് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് ടേംസ് ക്വസ്റ്റ്യനിലൊക്കെ ഹയറർ എന്നുള്ളത് തരാം. ഹയറർ എന്ന് പറഞ്ഞാൽ ബയറാണ് അല്ലെങ്കിൽ പർച്ചേസറാണ്, വാങ്ങുന്ന ആളാണ് ബയർ, ഹയറർ, പർച്ചേസർ, ഈ മൂന്ന് ടേമിലും പറയാം. ഓക്കെ, ദെൻ ദസ് ഹയറർ ഇസ് ദ ഹയർ പർച്ചേസർ. അപ്പോൾ നമുക്ക് ഹയററിനെ ഹയർ പർച്ചേസിൻ്റെ എഗ്രിമെൻറ്റ് പ്രകാരം ഹയർ പർച്ചേസർ അല്ലെങ്കിൽ ഹയർ പർച്ചേസ് ബയർ എന്നും പറയാം. എച്ച് പി ബയർ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. ഓക്കെയാണോ? അപ്പോൾ ഹയർ എന്ന് പറഞ്ഞാൽ ഇസ് ദ ബയർ ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ദസ് ഹയറർ ഇസ് ദ ഹയർ പർച്ചേസർ ഓർ എച്ച് പി ബയർ. അപ്പോൾ ഇവിടെ എച്ച് പി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹയർ പർച്ചേസ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് പേഴ്സൺ ആണ് ഹയർ വെൻഡർ. പറഞ്ഞു ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹയർ വെൻഡർ ഈസ് ദ ഓണർ ഓർ സെല്ലർ ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ശരിക്കും ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ സെല്ലറാണ്. സെല്ലർ ശരിക്കും ഹയർ പർച്ചേസിൻ്റെ കേസിൽ ഓണർ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ എപ്പോഴാണോ ബയറ് ലാസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കൊടുക്കുന്നത് അതോടുകൂടി ആ പർട്ടിക്കുലർ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അവിടെ ക്ലോസ് ആവും. അപ്പോൾ ആ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് അവിടെ ഉള്ളിടത്തോളം കാലം ഈ ഹയർ വെൻഡർ അതായത് സെല്ലർ തന്നെയാണ് ഓണർ എന്ന് പറയുന്നത്. എപ്പോഴാണോ ഹയർ പർച്ചേസ് എഗ്രിമെൻ്റ് ക്ലോസ് ചെയ്യുന്നത് അപ്പോഴേ ബയർ ഓണറായിട്ട് മാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഹയർ വെൻഡർ എന്ന് പറഞ്ഞാൽ ഇസ് ദ ഓണർ ഓർ സെല്ലർ ഓഫ് ഗുഡ്സ് അക്കോർഡിംഗ് ടു ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. ദെൻ നെക്സ്റ്റ് പറയുന്ന ടേമാണ് ക്യാഷ് പർച്ചേസ്, ക്യാഷ് പ്രൈസ്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പ്രൈസ് അറ്റ് വിച്ച് ദ ഗുഡ്സ് ക്യാൻ ബി പർച്ചേസ്ഡ് ബൈ ദ ഹയറർ ഫോർ റെഡി ക്യാഷ്. ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ്. ക്യാഷ് പ്രൈസ് എന്ന് നമ്മൾ ഈ ഹയർ പർച്ചേസിൻ്റെ കേസിൽ പറയുന്നത് എത്രയാണോ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബയർ പർച്ചേസ് ചെയ്യുന്ന പർട്ടിക്കുലർ ഗുഡ്സിൻ്റെ പ്രൈസ്, ആക്ച്വൽ പ്രൈസ് എത്രയാണോ അതാണ് നമ്മൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ആ റെഡി ക്യാഷിനെയാണ് ക്യാഷ് പ്രൈസ്. അതിനേക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഒന്നും കൂട്ടാതെ, ഇപ്പോൾ നമ്മൾ 10,000 എമൗണ്ട് പറഞ്ഞില്ലേ, അപ്പോൾ 10,000 ആണ് ക്യാഷ് പ്രൈസ്. അപ്പോൾ അതിലേക്ക് ഇൻട്രസ്റ്റ് കൂടുമ്പം എമൗണ്ട് കൂടും, അത് ക്യാഷ് പ്രൈസ് അല്ല. 10,000 എത്രയാണോ ആ ഗുഡ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് വേണ്ട റെഡി ക്യാഷ് അതാണ് നമ്മൾ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കുക ഡൗൺ പേയ്മെൻറ്റ്. ഡൗൺ പേയ്മെൻറ്റ് ഇതിനിടയിൽ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഇനീഷ്യൽ പേയ്മെൻറ്റ് മെയ്ഡ് അറ്റ് ടൈം ഓഫ് സൈനിങ് ദ ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ്. അതായത് ഹയർ പർച്ചേസ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്ന സമയത്ത് ഹയർ പർച്ചേസർ അതായത് ഹയറർ ഹയർ വെൻഡർക്ക് സെല്ലർക്ക് കൊടുക്കുന്ന ഫസ്റ്റ് പേയ്മെൻറ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റിനെയാണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻ ദ നാച്ചർ ഓഫ് ഡെപ്പോസിറ്റ്, ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് എനി ഇൻട്രസ്റ്റ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 10,000 രൂപയാണ്, 2,000 രൂപയാണ് ഇൻസ്റ്റാൾമെൻറ്റ് വരുന്നതെങ്കിൽ 5 തവണകളായിട്ടാണ് അടയ്ക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഡേ ആ സാധനം പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ആദ്യം കൊടുക്കുന്ന ഈ തവണയാണ് എന്തെന്ന് പറയുന്നത്, ഇനീഷ്യൽ ഇൻസ്റ്റാൾമെൻറ്റാണ് നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് പേയ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിന് നമ്മൾ എന്ത് കൂട്ടില്ല, ഇൻട്രസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യില്ല. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ടേമാണ് ഹയർ പർച്ചേസ് പ്രൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ടേം ക്യാഷ് പ്രൈസ് ആണ്, പിന്നെ പറയുന്ന ഹയർ പർച്ചേസ് പ്രൈസ്. ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ 10,000 രൂപയാണ് ക്യാഷ് പ്രൈസ്, അതായത് എത്രയാണോ റെഡി ക്യാഷ് അതാണ് ക്യാഷ് പ്രൈസ്. പക്ഷേ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഈ 10,000 കൂടും, അതിൻ്റെ കൂടെ പ്ലസ് ഇൻ്ററസ്റ്റ്. നോക്കുക, ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ബൈ ദ ഹയറർ ടു ദ ഹയർ വെൻഡർ. ഹയർ വെൻഡർക്ക് ഹയർ പർച്ചേസർ അതായത് ഹയറർ കൊടുക്കേണ്ട മൊത്തം എമൗണ്ടാണ് ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കൂടും, എത്രയാണോ ക്യാഷ് പ്രൈസ് വരുന്നത് അതിൻ്റെ കൂടെ എന്തുകൂടി കൂടും, ഫ്യൂച്ചറിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ്സിൻ്റെ കൂടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഇറ്റ് ഇൻക്ലൂഡ്സ് എ ക്യാഷ് പ്രൈസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ ഇൻസ്റ്റാൾമെൻറ്റ്സ്.
ഓക്കെ നമ്മൾ ഫ്യൂച്ചറിൽ എത്രയാണോ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് അതും കൂടി കൂട്ടിയിട്ടുള്ള ടോട്ടൽ എമൗണ്ടിനെയാണ് നമ്മൾ ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുക, ഹയർ പർച്ചേസ് പ്രൈസ് ഈസ് ഈക്വൽ ടു ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ കൊടുക്കാനുള്ള ബാലൻസസിൻ്റെ ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തതാണ് എന്തെന്ന് പറയുന്നത്, എച്ച് പി പ്രൈസ്, ഹയർ പർച്ചേസ് പ്രൈസ് എന്ന് പറയുന്നത്. എച്ച് പി ഈസ് ഈക്വൽ ടു ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്. ഓക്കെ, ദെൻ അതിൽ വരുന്ന ലാസ്റ്റ് ടേമാണ് ഹയർ പർച്ചേസ് ചാർജസ്. എന്താ നോക്കാം, ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എച്ച് പി പ്രൈസ് ആൻഡ് ദ ക്യാഷ് പ്രൈസ്. എന്നുവെച്ചാൽ നമ്മൾ മൊത്തം കൊടുത്തിട്ടുള്ള ക്യാഷ് പ്രൈസും അതേപോലെ തന്നെ എത്രയാണോ ഹയർ പർച്ചേസ് പ്രൈസ് വരുന്നത്, ഇത് രണ്ടും നമ്മളെ ഡിഫറൻസ് ആണ് അതിനിടയിൽ വന്നിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത്. മൊത്തം ക്യാഷ് പ്രൈസും അതേപോലെ തന്നെ എച്ച് പി പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഹയർ പർച്ചേസ് ചാർജ് എന്ന് പറഞ്ഞ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇൻ്ററസ്റ്റ് ആയിരിക്കും. അതായത് നിങ്ങൾ നോക്കുക, എച്ച് പി പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് പ്രൈസ് പ്ലസ് ഇൻട്രസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്തുനിന്ന് നമുക്ക് എക്സ്ട്രാ വരുന്നത്, അതായത് എച്ച് പി പ്രൈസിൽ നിന്ന് ക്യാഷ് പ്രൈസ് മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, നമ്മുടെ ചാർജ്, ഹയർ പർച്ചേസ് ചാർജ് എന്ന് പറയുന്നത്. അപ്പോൾ ഹയർ പർച്ചേസ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്, ഇൻട്രസ്റ്റ് ആണ്. നോക്കാം, ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എച്ച് പി പ്രൈസ് ആൻഡ് ക്യാഷ് പ്രൈസ്. ദാറ്റ് മീൻസ് ദീസ് ചാർജസ് ആർ പോപ്പുലർലി നോൺ ആസ് ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതിന് എക്സ്ട്രാ ഒന്ന് പറഞ്ഞേ ഉള്ളൂ, ഹയർ പർച്ചേസ് ചാർജ്. നമ്മളൊരു സാധനം ഹയർ പർച്ചേസിൽ വാങ്ങുന്നതിന് എക്സ്ട്രാ അവിടെ വരുന്ന ഒരു ചാർജ്, അതാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അഡീഷണൽ ആയിട്ട് അവിടെ കൊടുക്കുന്ന, അതായത് നമ്മളുടെ ഇൻസ്റ്റാൾമെൻ്റ് ആക്കി കൊടുക്കുന്ന എമൗണ്ട് കൊടുക്കുന്ന സമയത്ത് എന്താണ് അഡീഷണലായിട്ടൊരു ഇൻട്രസ്റ്റ്, ആ ഇൻട്രസ്റ്റ് ആണ് ശരിക്ക് ഹയർ പർച്ചേസ് ചാർജസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷനാണ്. അപ്പോൾ നമുക്ക് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷനിൽ നമുക്ക് വരുന്ന അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റുകളാണ് പറയുന്നത്. അപ്പോൾ അതിലാദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബുക്സ് ഓഫ് ദ ഹയർ പർച്ചേസറാണ്. ഹയർ പർച്ചേസറുടെ ബുക്സാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഹയർ പർച്ചേസർ എന്ന് പറഞ്ഞാൽ സാധനം വാങ്ങിക്കുന്ന ആൾ. ഓക്കെ, ഹയറർ അല്ലെങ്കിൽ ബയർ, അയാളുടെ ബുക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഹയർ പർച്ചേസറുടെ ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പം നമുക്ക് മൂന്ന് മെത്തേഡിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ദർ ആർ ത്രീ മെത്തേഡ്സ് ഓഫ് റെക്കോർഡിങ് ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് ഹയർ പർച്ചേസർ. ഹയർ പർച്ചേസറുടെ ബുക്സിൽ ഹയർ പർച്ചേസ് ട്രാൻസാക്ഷൻസ് നമുക്ക് മൂന്ന് മെത്തേഡിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ്, ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്, ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ് ആൻഡ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് പെയ്ഡ് മെത്തേഡ് ആൻഡ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഓക്കെ, അതിൽ ഫസ്റ്റ് മെത്തേഡാണ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ദ അസറ്റ് ഈസ് റെക്കോർഡ് അറ്റ് ഫുൾ ക്യാഷ് പ്രൈസ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അസറ്റ് അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമുക്ക് അസറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഹയർ വെൻഡർ, ഹയർ വെൻഡറുടെ അടുത്ത് നിന്ന് നമ്മൾ അസറ്റ് വാങ്ങുമ്പോൾ നമ്മളുടെ അസറ്റ് ബാലൻസ് കൂടും. അപ്പോൾ നമ്മൾ അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ അസറ്റിൻ്റെ വാല്യൂ ആയിട്ട് എഴുതുന്നത് മുഴുവൻ എമൗണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും മുഴുവൻ എമൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന, ഇവിടെ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് വരുന്നത്, അപ്പം ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡ് വരുന്ന സമയത്ത് നമ്മൾ ആക്ച്വലി കൊടുത്ത എമൗണ്ട് എഴുതുള്ളൂ. അപ്പോൾ ഇവിടെ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുമ്പം നമ്മൾ എത്രയാണോ എമൗണ്ടിൻ്റെ പർട്ടിക്കുലർ ഐറ്റം വാങ്ങിക്കുന്നത് ആ എമൗണ്ട് മുഴുവനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ദിസ് മെത്തേഡ് ട്രീറ്റ്സ് ദ ഹയർ പർച്ചേസർ ആസ് ഓണർ ഓഫ് ദ അസറ്റ്. ശരിക്കും ഹയർ പർച്ചേസർ എന്ന് പറയുന്നത് അതിൻ്റെ ഓണർ എന്ന് ട്രീറ്റ് ചെയ്തുകൊണ്ടാണ് ശരിക്കും സാധനം എന്ത് ചെയ്യുന്നത്, ഫുൾ എമൗണ്ട് അസറ്റിൽ റെക്കോർഡ് ചെയ്യുന്നത്. ആക്ച്വലി ശരിക്കും എന്ത് ചെയ്യുന്നില്ല, ഓണറായി മാറുന്നില്ല, എന്നാലും അവിടെ എന്താണ്, ജസ്റ്റ് ട്രീറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ജസ്റ്റ് അവിടെ ട്രീറ്റ് ചെയ്യാണ് എന്താണ് ഓണർ ഓഫ് ദ അസറ്റ് എന്ന് കേട്ടോ. അങ്ങനെ കാണുന്നത് കൊണ്ടാണ് നമ്മൾ ഫുൾ എമൗണ്ട് അസറ്റ് പ്രൈസിൽ കാണിക്കുന്നത്, അസറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ആൻഡ് ദിസ് മെത്തേഡ് ഈസ് മോർ അപ്രോപ്രിയേറ്റ് ബിക്കോസ് ദ ഇൻറ്റൻഷൻ ഓൾ എലോങ് ഇറ്റ് ഈസ് ടു ബൈ ദ അസറ്റ്. അതായത് മൊത്തമായിട്ട് നമ്മൾ വാങ്ങിക്കും, എമൗണ്ട് കൊടുക്കും എന്നുള്ളൊരു ഇതിൽ തന്നെയാണ് ശരിക്കും ഈ ഒരു അക്കൗണ്ട്, നമ്മൾ ഈ ഒരു മെത്തേഡ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഒരു അപ്രോപ്രിയേറ്റ് മെത്തേഡാണ് കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്.
നമ്മളുടേതായിന്നുള്ള രീതിയിൽ നമ്മൾ പേയ്മെൻറ്റ് ഫുള്ള് കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിൽ നമുക്ക് ഈ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ വരുന്ന ജേണൽ എൻട്രീസ് ആണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.